മോശം സാഹചര്യമെന്ന് സേവനം ചെയ്യുന്ന ഏക കത്തോലിക്ക വൈദികനായ ഫാദർ ഗബ്രിയൽ റൊമാനെല്ലി. തന്റെ ശുശ്രൂഷ കാലയളവിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു സംഘർഷം കണ്ടിട്ടില്ല എന്ന് ഗാസയിൽ സേവനം ചെയ്യുന്ന ഏക കത്തോലിക്ക വൈദികനായ ഫാദർ ഗബ്രിയൽ റൊമാനെല്ലി. പാലസ്തീനിലെ ഗാസ മുനമ്പിലുള്ള ഏക കത്തോലിക്ക ദേവാലയമായ ഹോളി ഫാമിലി ചർച്ചിന്റെ വികാരിയാണ് ഫാദർ റൊമാനെല്ലി. അർജന്റീന സ്വദേശിയാണ് അദ്ദേഹം. സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഫാദർ റൊമാനെല്ലി അഭ്യർത്ഥിച്ചു. പാലസ്തീനിലെയും ഇസ്രായേലിലെയും വിശുദ്ധ നാടുകളിലുള്ള വൈദികരും സന്യസ്തരും സുരക്ഷിതരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നൈജീരിയയിൽ കന്യാസ്ത്രീകളും സെമിനാരി വിദ്യാർത്ഥിയും ഉൾപ്പെടെ അഞ്ചു പേരെ തട്ടിക്കൊണ്ടുപോയി. തെക്ക് നൈജീരിയയിലെ ഇമോ സംസ്ഥാനത്തിൽ നിന്ന് മൂന്ന് കന്യാസ്ത്രീകളെയും സെമിനാരി വിദ്യാർത്ഥിയും ഉൾപ്പെടെ അഞ്ചു പേരെ തട്ടിക്കൊണ്ടുപോയി. മിഷണറി ഡോട്ടേഴ്സ് ഓഫ് മാറ്റർ എക്ലേസിയ സന്യാസ സമൂഹാംഗങ്ങളാണ് സന്യാസിനികൾ. ഇക്കഴിഞ്ഞ ഒക്ടോബർ 5 കന്യാസ്ത്രീകളിൽ ഒരാളുടെ അമ്മയുടെ മൃതസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുന്ന വഴിക്ക് എംബാനോയിലേക്കുള്ള റോഡിൽ വെച്ചാണ് ഇവർ തട്ടിക്കൊണ്ടുപോകലിന് ഇരയായത്. മിഷണറി സെൻസ് ഓഫ് ഹോളി ട്രിനിറ്റി സമൂഹാംഗമാണ് സെമിനാരി വിദ്യാർത്ഥി. തുർക്കിയിലെ ഏക ദേവാലയമായ സെന്റ് എഫ്രമിൽ ആദ്യമായി വിശുദ്ധ കുർബാനാർപ്പണം നടന്നു. തുർക്കിയിലെ ഏക ദേവാലയമായ സെന്റ് എഫ്രമിൽ ഒക്ടോബർ 8 ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു. ഒരു നൂറ്റാണ്ടിലേറെ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ നിർമ്മിക്കപ്പെട്ട ഏക ദേവാലയമാണ് തുർക്കിയുടെ സാമ്പത്തിക വാണിജ്യ കേന്ദ്രമായ ഇസ്താംബൂളിലെ സെന്റ് എഫ്രേം ദേവാലയം. തുർക്കിയിൽ ആരാധനാ സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുവെങ്കിലും സമീപകാലത്ത് മതസ്വാതന്ത്ര്യം ലംഘിക്കപ്പെട്ട നിരവധി സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. ദൈവവിളിക്കായി പ്രാർത്ഥിച്ച് 75 കിലോമീറ്ററോളം കാൽനടയായി പദയാത്ര ചെയ്ത ബ്രസീലിയൻ സന്യാസിനിമാർ. ദൈവവിളിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് 75 കിലോമീറ്ററോളം കാൽനടയായി തീർത്ഥാടനം ചെയ്ത് ബ്രസീലിലെ സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദി ഷോൺസ്റ്റാറ്റ് സമൂഹത്തിലെ ഒരു കൂട്ടം സന്യാസിനിമാർ. ബ്രസീലിയൻ സഭ ദൈവവിളി വർഷമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് ബ്രസീലിയൻ സംസ്ഥാനമായ സാവോ പോളയിലെ ദേശീയ ദേവാലയമായ ഓവർ ലേഡി അപരസിതയിലേക്ക് കാക്കാപാവയിൽ നിന്ന് 75 കിലോമീറ്റർ പദയാത്രയെ തീർത്ഥാടനം നടത്തിയത്. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് മേഘാലയയിൽ നിന്നുള്ള 27 ക്രൈസ്തവർ ബെത്ലഹേമിൽ കുടുങ്ങി. ഇസ്രായേലും പാലസ്തീനും തമ്മിൽ യുദ്ധമാരംഭിച്ചതോടെ മേഘാലയയിൽ നിന്നുള്ള 27 ക്രൈസ്തവർ ബെത്ലഹേമിൽ കുടുങ്ങിയതായി മുഖ്യമന്ത്രി കോൺറാഡ് സാഗ്മ. ഇവരുടെ സുരക്ഷിതത്വത്തിനും മടക്കയാത്രയ്ക്കും ശനിയാഴ്ച വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായം തേടിയിരുന്നു. ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള നിലവിലെ സംഘർഷം കാരണം വിശുദ്ധ തീർത്ഥാടനത്തിനായി ജെറുസലേമിലേക്ക് യാത്ര ചെയ്ത മേഘാലയയിലെ 27 പൗരന്മാരാണ് ബെത്ലഹേമിൽ കുടുങ്ങിയത്.